മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റ മതൻ ഭാഷ താൻ. അതെ, മഹാകവി വള്ളത്തോളിൻ്റെ ഈ വരികളിൽ സ്വന്തം ഭാഷയെ പെറ്റമ്മയായും മറ്റുള്ള ഭാഷകളെ പോറ്റമ്മയായും ഉപമിച്ചിരിക്കുന്നു. ആശയവിനിമയത്തിനപ്പുറം സമൂഹത്തിൻ്റെ തനിമയും സ്വത്വബോധവും പ്രതിഫലിക്കുന്ന സംസ്കാരം കൂടിയാണ് ഭാഷ. ഓരോ ഭാഷയുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് 1999 നവംബറിലെ യുനെസ്കോയുടെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2000 മുതൽ ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ബംഗ്ലാദേശിൽ ആചരിച്ചു വരുന്ന ഭാഷാ പ്രസ്ഥാനത്തിന് രാജ്യാന്തര തലത്തിൽ ലഭിച്ച അംഗീകാരമെന്ന നിലയിലാണ് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. 1947 കേരളം മലയാളികളുടെ മാതൃഭൂമിയെന്ന് EMS പ്രസ്താവിക്കുന്നത്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണങ്ങൾക്കുള്ള ഊർജമായിരുന്നു ആ വാക്കുകൾ. നാം ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അമ്മയുടെ ശബ്ദം പോലെ നമുക്കുള്ളിൽ കരുതലിൻ്റെ നനവേകുന്ന ഒന്നാണ് നമ്മുടെ മാതൃഭാഷ. അമ്മ എന്നാദ്യം ഉച്ചരിച്ച ഭാഷ, മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന ഭാഷ, അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഭാഷ, അതാണ് നമ്മുടെ മാതൃഭാഷ മലയാളം. ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം. 2013 മെയ് 23 ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5-ാമത്തെ ഭാഷയാണ് മലയാളം. ആംഗ്ലേയവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ സമൂഹത്തിൽ മലയാള ഭാഷയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു. മറ്റുള്ള ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ്, എന്നാൽ അതൊരിക്കലും മലയാളത്തെ മറന്നുകൊണ്ടാകരുത്. ഒരു ഭാഷ മരിക്കുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു സംസ്കാരം കൂടിയാണ് എന്ന് നാം ഓർക്കണം. നമ്മുടെ ഭാഷയും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ടാകണം നാം മറ്റു ഭാഷകൾ പഠിക്കേണ്ടത്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അമ്മ മലയാളത്തെ നമുക്ക് സംരക്ഷിക്കാം എന്ന പ്രതിജ്ഞ. മഹത്തായ ഭാഷയും അത് പടുത്തുയർത്തപ്പെട്ട സംസ്കാരവും അംഗീകരിക്കപ്പെട്ടതിൽ നമുക്ക് അഭിമാനിക്കാം. ലളിത സുന്ദരമായ മലയാള ഭാഷയുടെ മാഹാത്മ്യം തിരിച്ചറിയുവാനും നിലനിർത്തുവാനും നമുക്ക് കഴിയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.